കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനെതിരെ നുണപ്രചരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചില വലതുപക്ഷ മാധ്യമങ്ങളും. ആയുധധാരികളായ എത്തിയ ഡിവൈഎഫ്ഐ സംഘം കണ്ടോൺമെന്റ് ഹൗസിൽ അതിക്രമിച്ച് കയറിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് വ്യാജ വാർത്ത തയ്യാറാക്കി പ്രചരിപ്പിച്ചു. എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംയമനം പാലിച്ചാണ് പ്രകടനം നടത്തിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച്. മാർച്ചിനിടയിൽ മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കടന്നു. ഇവരെ മൂന്നു പേരെയും സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലുമെടുത്തു. ഇതിൽ ഒരാളെ പ്രതിപക്ഷ നേതാവിന്റെ ജീവനക്കാർ മർദ്ദിച്ചുവെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിക്കുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് മാരക ആയുധങ്ങൾ ഒന്നും പോലീസ് കണ്ടെടുത്തിട്ടുമില്ല. ഇത് നടന്ന കാര്യം. പക്ഷേ വി ഡി സതീശന്റെ ഓഫീസും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തിയ പ്രചരണം മറിച്ചാണ്. ഒരു മാധ്യമം നൽകിയ വാർത്തയിൽ പറയുന്നത് അതീവ സുരക്ഷാ മേഖലയായ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നടന്നത് വൻ സുരക്ഷാ വീഴ്ചയെന്നാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വസതി അതീവ സുരക്ഷാ മേഖലയല്ലെന്ന് മ്യൂസിയം പോലീസ് തന്നെ വ്യക്തമാക്കി. ദൃശ്യങ്ങൾ പകർത്തിയതും മാധ്യമങ്ങൾക്ക് പകർത്തി നൽകിയതും വി ഡി സതീശന്റെ ഓഫീസിലെ ജീവനക്കാരാണ്. എരിവ് ചേർക്കാൻ പതിവ് പോലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ബിൽഡപ്പും. തന്നെ കൊല്ലാനാണ് ഡിവൈഎഫ്ഐക്കാർ വന്നതെന്നാണ് വി ഡി സതീശന്റെ വാർത്താക്കുറിപ്പിന്റെ സാരം. കഴിഞ്ഞ ദിവസം സുരക്ഷാ സംവിധാനങ്ങൾ ലംഘിച്ച് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെ ന്യായീകരിക്കുന്ന വി ഡി സതീശനാണ് തന്റെ വസതിക്കു നേരെ മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓടിയെടുത്തപ്പോൾ ഹാലിളകുന്നത്. മുഖ്യമന്ത്രിയെ വഴിയിൽ തടയാം, വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴാം, വിമാനത്തിനുള്ളിൽ വരെ ജീവന് ഭീഷണിയായി ഓടിയെടുക്കാം. അവിടെ വി ഡി സതീശനും വലതുപക്ഷ മാധ്യമങ്ങൾക്കും മറുപടിയില്ല, മൗനം മാത്രം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.